ലോട്ടറി അടിച്ചതിനോട് പറയാനുള്ളത് പൈസ വന്ന് എടുത്തു ചാടി അടിച്ചു പൊളിച്ച് ചെലവാക്കരുത്. ആദ്യം നമ്മൾ ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക, അതിനുശേഷം അതിൽ നിന്ന് ഇൻകം കിട്ടുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ സഹായിക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് കാലിയെ പോകില്ലേ. സർക്കാരിന് നമ്മൾ ടാക്സ് അടക്കാണ്ടിരിക്കാൻ പറ്റും. നമ്മളെന്നും ഇനി മരണം വരെ ഞാൻ ടാക്സ് അടച്ചിട്ടിരിക്കണം. അപ്പൊ ചില ആൾക്കാർ പറയും സ്ഥലം മേടിച്ച ടാക്സ് നമുക്ക് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ടാക്സ് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടാക്സ് അവിടെ കൊടുത്തിട്ടിരിക്കണം. ഇനി നമുക്ക് ഇൻകം വന്നതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 25 കോടിയാണ് ഈ ഓണബമ്പർ എന്ന് പറയുന്നത്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രിക്വേഷൻ എന്ന് പറയുന്നത്? ഈ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പേപ്പറുകൾ, എല്ലാ പേപ്പറുകളും, ബാങ്ക് അക്കൗണ്ടും, പാൻ കാർഡ്, നമ്മുടെ അഡ്രസ്സൊക്കെ എല്ലാം ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടണം, അപ്പൊ താമസം വരും. അപ്പൊ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്യുക. എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ ബാങ്കിൽ കൊടുക്കണം. നല്ലത് ബാങ്കിൽ കൊടുത്ത് ബാങ്കുകാർ ചെയ്തോളല്ല, നമ്മ അതിന്റെ പുറകെ ഒന്നും പോകണ്ട. അതിന് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ഫോം ഫില്ലപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ബാങ്കുകാർ ചെയ്തോളൂ. പിന്നെ നമ്മൾ ആദ്യം ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തുക. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനോ അല്ല കുറച്ച് സ്ഥലം വാങ്ങിച്ചൊക്കെ ഇടുക. എല്ലാം പോയിട്ട് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ആൾക്കാരെ സഹായിക്കേണ്ട, ചില അസുഖമുള്ളവരോട് പറയുന്ന അളവാന്ന് പറയാൻ പറ്റില്ല. അവരെയൊക്കെ ആദ്യമൊക്കെ തിരിച്ചൊക്കെ സഹായിക്കുക. മറ്റുള്ളവരൊക്കെ പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോഴൊക്കെ സഹായിക്കാനും പാടുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലേ വരവ് ചെലവ് നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തോറ്റു. അപ്പൊ നമ്മൾ ഈ ലോട്ടറി അടിച്ചല്ലേ ഏത് പൈസ വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ആരെങ്കിലും ഒരു 100 രൂപ തന്നു കഴിഞ്ഞാൽ ഈ 100 രൂപ 110 ആക്കുക. 10 ആക്കിയിട്ട് അധികം 5 ചെലവാക്കുക. 5 കയ്യിൽ അപ്പോഴും നമ്മുടെ മുതലവിടെ കിടക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൾക്കാരെ അടിച്ചു പൊളിച്ച് വരും, പല പ്രലോഭനങ്ങളും വരും. അത് ഇത് നമ്മ എല്ലാം ശരി ശരി എന്ന് പറയാ. നമുക്ക് അറിയാൻ പാടാത്ത ഒന്നിലും ചെന്ന് ചാടരുത്. വെറുതെ കിട്ടിയാകുമ്പോ അവർക്കും വെറുതെ കൊടുക്കണമെന്നും പറഞ്ഞാൽ നടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്വന്തക്കാരാണ്. അപ്പൊ 100 കൊടുക്കായിരിക്കും. അപ്പൊ അവര് 1000 പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ 100 കൊടുക്കുമ്പോഴും ശത്രുക്കളായി. അവന് എനിക്ക് ചോദിച്ചിട്ടേ 100 തന്നുള്ളൂ, 1000 തന്നില്ല. അവന്റെ മനസ്സിൽ 1000 ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ 1000 എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാപ്പരായി പോകും. അപ്പൊ അത് കാരണം ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളോട് ഇച്ചിരി സൗന്ദര്യപ്പണൊക്കെ ഉണ്ട്. പൊതുവെ പറയും ഞാൻ ആരെയും സഹായിക്കൂല, ഞാൻ സഹായിക്കുന്ന ഞാൻ കൊട്ടി കോഴിച്ച് നടക്കേണ്ട കാര്യമില്ല. ചേട്ടൻ വന്നു സുഖമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ മരുന്ന് മേടിക്കുന്നത് തന്ന്, എനിക്ക് എന്റെ പേരൊന്നും വേണ്ട, ഞാൻ ചേട്ടന് ഞാൻ തന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റമാണ്. എനിക്ക് കൊട്ടി കോഴിക്കേണ്ട കാര്യമൊന്നുമില്ല. സുഖമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും വന്നിട്ടില്ല, എന്നാലും ഞാൻ ഇപ്പോഴും ആരും വന്ന് ചോദിച്ചാൽ 10,500 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാൻ പോകും. വണ്ടി പറഞ്ഞ കാശൊക്കെ ഇങ്ങനെ ആർക്കും കൂടെ കേട്ട് കൊടുക്കും. പക്ഷെ ഇതിൽ നിന്ന് എനിക്കൊരു പൈസ വന്നിട്ടില്ല. ഇപ്പോ ഞാനിപ്പോ ഈ കൺട്രോൾ ചെയ്ത് പോണത് എന്റെ ഭാര്യക്ക് ജോലിയുള്ള ശമ്പളം കൊണ്ടിങ്ങനെ റോൾ ചെയ്ത് പോണതാ. ഭാര്യക്ക് ശമ്പളം ഇല്ലെങ്കിൽ ഞാൻ, ഭാര്യക്ക് ജോലി അല്ല, മോനൊന്നും ജോലിയില്ലേ, ഒരു മോൻ പഠിക്കണേണ്, ഒരു മോനും ജോലിയില്ല. അപ്പൊ നമ്മള് ഒരു അഡ്ജസ്റ്റബിൾ ഇങ്ങനെ ആ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ അറിഞ്ഞവനാ. മക്കൾ എന്തൊക്കെയാ പഠിക്കണേ? ഒരാള് ഡോക്ടറിന് പഠിക്കണേ. ഇപ്പൊ ഓൾറെഡി ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ അവന് തോന്നിയത് പോരാ, MBBS എടുക്കണം. ഉടനെ എൻട്രൻസ് എഴുതി കോഴിക്കോടുണ്ട്. മറ്റേ മറ്റേ പുള്ളിക്ക് പണിയില്ല, ഇലക്ട്രീഷ്യനാണ് പുള്ളി. പുള്ളി പോയിട്ടില്ല. ഭാര്യക്ക് എന്താ ജോലി? ഭാര്യ ഹോമിയോ കോളേജ് ചോറ്റാനിക്കില്ല, പടിയാർ ഹോമിയോ കോളേജ് സ്വീപ്പറായിട്ട് അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കണം. അതിൽ നിന്ന് 10 ലോട്ടറി അടിച്ചെന്ന് ഒരു പൈസ നമ്മളെടുത്ത് ചെലവാക്കിയിട്ടില്ല. ആ ചെയ്തത് ഡ്രസ് വർക്ക് ചെയ്ത് അതാ ചെയ്തിട്ടുള്ളൂ.